കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ശ്രീജിത്ത് അതുപോലെ തന്നെ സന്ദീപ് വാര്യര് ടിജി മോഹൻദാസ് സന്ദീപ് വാചസ്പതി ശ്രീജിത്ത് പണിക്കര് ഇവരെല്ലാം കാത്തി കാളി കസറി സർവ ആരോഗ്യവും ഉപയോഗിച്ച് ഈ ജിഹാദികളെയും തീവ്രവാദികളെയും എല്ലാം ഒന്ന് ഒതുക്കുന്ന ഇന്റലക്ച്വലി ഒതുക്കുന്ന രീതിയിലുള്ള വാക്കുകളും കമന്റുകളും ടിവി മാധ്യമങ്ങളിൽ ഇടയുണ്ടായി അതായത് തോലി പൊള്ളുന്ന രീതിയിലാണ് പച്ചയ്ക്ക് സത്യം വിളമ്പുന്നത് ഹിന്ദുക്കളെ ന്യൂനപക്ഷമായാൽ അവരെങ്ങനെ തകർന്ന തരിപ്പണമായാലും ഒരു പ്രശ്നവുമില്ല മുസ്ലിങ്ങളെ ന്യൂനപക്ഷമായാൽ അവർക്ക് എല്ലാവിധ പ്രൊട്ടക്ഷനും കൊടുക്കണം വിചിത്രമായ മതേതരത്വമാണ് ഇവിടത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർ ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് ജയിക്കാനും നിലനിൽക്കാനും വേണ്ടിയിട്ടാണ് ഈ മാമാ മാധ്യമങ്ങൾ എന്തിനാണ് പ്രത്യേകിച്ച് മാതൃഭൂമി പോലെയുള്ളത് മാതൃഭൂമി മനോരമ പോലെ ദേശാഭിമാനിയും വീക്ഷണവും അവരുടെ രീതിയിൽ പറയുന്നത് മനസ്സിലാക്കാം മംഗളം മാതൃഭൂമി കേരള കൗമുദി അതേപോലെ തന്നെ മനോരമ അവരൊക്കെ എന്തിനാണാവോ ഇങ്ങനെ ഇത്രയും നാറിയ രീതിയിലേക്ക് എന്തൊക്കെയോ എന്തിനൊക്കെയോ വേണ്ടിയിട്ട് അവർ വാർത്തകൾ പച്ച നുണകൾ പ്രചരിപ്പിക്കുകയും അതിനേക്കാൾ ഉപരി സത്യം മുഴുവനും മൂടിവെക്കുകയും അസത്യം തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് എന്തിനാണാവോ ഒരുപക്ഷെ ഈ ലോക മുസ്ലിങ്ങളെ തീവ്രവാദികൾക്ക് പരോക്ഷമായിട്ട് സക്കാത്ത് കൊടുത്ത് സംരക്ഷിക്കുന്ന മാതിരി ലോക ക്രിസ്ത്യാനികൾ ഭാരതത്തിലും ചൈനയിലും ഏഷ്യയിലും ഈ 2000 ആണ്ട് 3-ാം സഹസ്രാബ്ദം മതപരിവർത്തനത്തിൻ്റെ സഹസ്രാബ്ദമായിട്ട് പ്രചരിപ്പിക്കാൻ വേണ്ടി ഫണ്ട് ഭാരതത്തിലേക്കൊക്കെ ഒഴുക്കുന്ന മാതിരി ഈ ഭാരതത്തെ തകർത്ത് തരിപ്പണമാക്കാൻ ഈ ലോകത്തിലെ കുറേ അധികം നെഹ്റു കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുന്നവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നവരും യുക്തിവാദികളെ സപ്പോർട്ട് ചെയ്യുന്നവരും ആൻറ്റി ഹിന്ദു ഹൈന്ദവ ധർമ്മം ലോകത്തിൽ പ്രചരിച്ചാൽ 2 സെമറ്റിക് മതങ്ങളും തകർന്ന തരിപ്പണമാകുമെന്നറിയാവുന്നവരും വികസിത രാഷ്ട്രങ്ങളിൽ ബൈബിളും ക്രൈസ്തവ ധർമ്മവും ചവറ്റുകൊട്ടയിലേക്ക് ഇടുന്ന കാലഘട്ടത്തിൽ ഹിന്ദുവിനെ വളരാൻ അനുവദിക്കരുത് ഒരു കാരണവശാലും ഭാരതത്തെ ഒരു കാരണവശാലും വളരാൻ അനുവദിക്കരുത് എന്നുള്ളത് കൊണ്ട് ലോക ജനത ഒരുപക്ഷെ ഇവിടുത്തെ മാധ്യമങ്ങളെ വിലക്കി വാങ്ങിയിട്ട് ഒരു മാധ്യമങ്ങൾ വിലക്കി വാങ്ങിയിട്ട് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ചെയ്യുന്നതായിട്ട് തോന്നുന്നു. ഇപ്പോൾ നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഒരു രാഷ്ട്രീയ നിരീക്ഷണം, ലക്ഷദ്വീപിലെ മദ്യ നിരോധനത്തിന് വേണ്ടി കരഞ്ഞു ബഹളം വയ്ക്കുന്ന എല്ലാവരും കേരളത്തിലെ മദ്യ നിരോധനം വേണം എന്ന് ഉറക്കെ പറയുവാനുള്ള നട്ടെല്ല് കാണിക്കണം. കേരളത്തിൽ മദ്യ നിരോധനം വേണം എന്നുള്ളത് പറയാനുള്ള നട്ടെല്ല് കാണിക്കണം. സേവ് കേരള, കുറേ കേരളത്തിലെ കുടുംബാംഗങ്ങളെങ്കിലും രക്ഷപ്പെടും. കഴിഞ്ഞ തവണ കാർഷിക സമരത്തിൻ്റെ സമയത്ത് വായ തുറന്ന ചില വലിയ നടന്മാർ ഇപ്പോൾ ലക്ഷദ്വീപിൽ മദ്യം നിരോധിക്കാൻ വേണ്ടി കരഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടുന്നുണ്ടല്ലോ. 2019 ഡിസംബർ ആയിരുന്നു അവരുടെ ആ കരച്ചിൽ. ആ സമയം വായ തുറന്ന നടന്മാരുടെ പുതിയ സിനിമ റിലീസുണ്ടായിരുന്നു. ആ സിനിമകൾക്ക് ചില വിഭാഗം ആളുകൾ കണ്ട് പിന്തുണ കിട്ടുവാനായിരുന്നു ആ കർഷക പ്രേമം കാണിച്ചത്. അതിനുശേഷം പഞ്ചാബിലെ കർഷകർ ഇപ്പോഴും സമരം ചെയ്യുന്നുണ്ട്. പക്ഷേ പുതിയ സിനിമകൾ റിലീസ് ഇല്ലാത്തതിനാൽ ഒരു നടനും വീണ്ടും അവർക്കായി കരയുന്നില്ല. ലക്ഷദ്വീപിന് വേണ്ടി കരയുന്ന നടന്മാരും സാംസ്കാരിക നായകന്മാരും കേരളത്തിനായും കരയേണ്ട വിഷയമുണ്ട്. ലക്ഷദ്വീപ് എന്ന പോലെ കേരളത്തിലെ സ്കൂൾ കുട്ടികൾക്കും ഉച്ചയ്ക്ക് ചിക്കൻ കറി, ബിരിയാണി, വലിയ മീൻ പൊരിച്ചത്, ഇത് കേരളത്തിൽ വിളമ്പണ്ടേ? തീരദേശ നിയമത്തിൻ്റെ പേരിൽ ലക്ഷദ്വീപിൽ മാത്രമല്ല കേരളത്തിലും എത്രയോ കെട്ടിടങ്ങൾ പൊളിച്ചിട്ടുണ്ട്. ആ പൊളിച്ച കെട്ടിടങ്ങൾ കേരള സർക്കാർ തന്നെ വീണ്ടും കെട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടാമല്ലോ. ലക്ഷദ്വീപിലെ പോലെ കേരളത്തിലും പഞ്ചായത്തുകൾ തോറും സർക്കാർ ഫാമുകൾ സ്ഥാപിച്ച്
കേരളത്തിലും നല്ല ഗുണനിലവാരമുള്ള പാൽ ലഭ്യമാക്കണം എന്നൊക്കെ പറഞ്ഞു പോസ്റ്റ് ഇടാലോ ഗുണ്ടാ നിയമവും യുഎപിഎയും ലക്ഷദ്വീപിൽ മാത്രമല്ല കേരളത്തിലും ഉണ്ടല്ലോ ആ നിയമങ്ങൾ ലക്ഷദ്വീപിൽ മാത്രം മാറ്റിയാൽ മതി എന്നാണോ ഈ സാംസ്കാരിക നായകന്മാർ പറയുന്നത് അങ്ങനെ കേരളത്തിലെ ഇനിയെങ്കിലും ലക്ഷദ്വീപ് പോലൊരു സമാധാനം നിറഞ്ഞ നാടാക്കി മാറ്റുന്നതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യണ്ടേ ലക്ഷദ്വീപിൽ ഇത്രയും കാലമായി ഒരു കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം എന്ന് ചിന്തിക്കുന്നവർ കേരളവും ലക്ഷദ്വീപിലെ പോലെ ആക്കുവാൻ ഇവിടെയും മദ്യനിരോധനവും രാഷ്ട്രീയ ആക്രമണങ്ങൾ ഇല്ലാതെയാക്കുവാനും ശ്രമിക്കണം സേവ് ലക്ഷദ്വീപ് എന്ന് പറയുന്ന മാതിരി സേവ് കേരളം ലക്ഷദ്വീപ് പോലെ വാൽ കഷ്ണം ലക്ഷദ്വീപിൽ മദ്യം വേണ്ട കേരളത്തിൽ മൊത്തം മദ്യം ഒഴുക്കാം അതെന്താ അങ്ങനെ ബൈ സന്തോഷ് പണ്ഡിറ്റ് മറയില്ലാത്ത വാക്കുകൾ മായമില്ലാത്ത പ്രവൃത്തികൾ ആയിരം സാംസ്കാരിക നായകന്മാർക്ക് അര പണ്ഡിറ്റിനെ പോലെ ആരും വരില്ല ഇത് അദ്ദേഹം എഴുതിയതാണ് വളരെ വളരെ ധന്യമായിട്ടുള്ള ഒരു മെസ്സേജാണ് അവിടെ അതുമാത്രമല്ല അവിടുത്തെ ധാരാളം കാര്യമുണ്ട് നമ്മളുടെ മലപ്പുറത്ത് നടക്കുന്നത് മുസ്ലിം ഭൂരിപക്ഷമാണ് ഹിന്ദു ന്യൂനപക്ഷമാണ് അവിടെ ഏതെങ്കിലും വിധത്തിൽ ആ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഒരു ഒരു പ്രതിമ വയ്ക്കാൻ സാധിച്ചിട്ടില്ല മലയാളം സർവകലാശാല അവിടെയാണ് അതുമാത്രമല്ല ഹിന്ദുക്കളെ കൊന്ന് കൊലവിളിച്ച ആയിരത്തിലധികം ക്രിസ്ത്യാനികളെ കൊന്ന് കൊലവിളിച്ച വാരിയംകുന്നത്ത് അഹമ്മദ് ഹാജിയുടെ നേതൃത്വത്തിൽ നടന്ന മാപ്പിള ലഹളയ്ക്ക് ചുക്കാൻ പിടിച്ച വാരിയംകുന്നത്ത് അഹമ്മദ് ഹാജിയുടെ പേരിലാണ് ഈ നാടിനെ മുടിച്ച് കൊന്ന് കൊലവിളിച്ച 100 വർഷം മുമ്പ് അയാളുടെ പേരിലാണ് ഇന്ന് തിരൂരിലെ ടൗൺ ഹാൾ ഉള്ളത് ആ 100 വർഷത്തെ കൊലപാതകം ആഘോഷിക്കാനായിരുന്നു ശ്രമിച്ചിരുന്നത് അതിൻ്റെ പേരിൽ ഒരു സിനിമ ഇറക്കാനും അയാളെ സ്വാതന്ത്ര്യ സമര സേനാനിയാക്കാനുമായിരുന്നു ശ്രമിച്ചിരുന്നത് ഹലാൽ ഫുഡുകളും ഹലാൽ ഹോസ്റ്റലുകളും ഹലാൽ ഫ്ളാറ്റുകളും പലതും ഹലാൽ ഹലാൽ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു വാട്സപ്പ് ഹർത്താലും കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു ജിഹാദികളും അതേപോലെ തീവ്രവാദികളും ഒരുമിച്ച് കൈപിടിച്ച് രാഷ്ട്രീയക്കാരും ഒരുമിച്ച് കൈപിടിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഇതുമാതിരി കുറേ പേര് പല 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 ചോദ്യങ്ങൾ ചോദിക്കുന്നത് നല്ലതാണ് ഇന്നും തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമ അതുണ്ടാക്കിയ ആളുടെ വീട്ടിലെ പറമ്പിലിരിക്കുക ഒരു പ്രതിമ വെച്ച് ഭാരതത്തെ കേരളത്തെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊന്ന് മുടിപ്പിച്ചവൻ്റെ പേരിൽ ടൗൺ ഹാളുള്ള സ്ഥലത്ത് ഒരു തിരൂരില് ഒരു നാലും കൂടിയ കവലയിൽ ഒരു തുഞ്ചത്തെ മലയാള ഭാഷയുടെ പിതാവിൻ്റെ ഒരു പ്രതിമ വയ്ക്കാൻ പോലും ഇന്ന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അത്ഭുതകരമായിട്ടുള്ളത് ഈ ന്യൂനപക്ഷ ബെനിഫിറ്റും ഭൂരിപക്ഷ ബെനിഫിറ്റും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മളുടെ പോപ്പ് 1949 ബോംബെയിൽ വന്ന് ഇറങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വരിയുണ്ട് അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ആസ് ലോങ് ആസ് യു ആർ ദ മൈനോറിറ്റി യൂസ് ദ ബെനിഫിറ്റ് ഓഫ് ദ മൈനോറിറ്റി ടു റൂൾ ദ മെജോറിറ്റി നിങ്ങൾ ന്യൂനപക്ഷമായിരിക്കുന്നിടത്തോളം കാലം ന്യൂനപക്ഷത്തിൻ്റെ അവകാശം ഉപയോഗിച്ച് ഭൂരിപക്ഷത്തെ ഭരിക്കുക വെൻ യു ബിക്കം ദ മെജോറിറ്റി യൂസ് ദ പവർ ഓഫ് മെജോറിറ്റി ടു റൂൾ ദ ദെൻ മൈനോറിറ്റി നിങ്ങൾ ഭൂരിപക്ഷമായാൽ ഭൂരിപക്ഷത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് അന്നത്തെ ന്യൂനപക്ഷത്തെ ഭരിക്കുക അതാണ് ഇപ്പോൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികൾ നാഗാലാൻഡിലും മിസോറാമിലും എല്ലാം ചെയ്യുന്നത് മുസ്ലിങ്ങൾ ഭാരതത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ചെയ്യുന്നതും അതുപോലെ തൃണമൂൽ കോൺഗ്രസ്സും കോൺഗ്രസ്സും CPM DMK പോലെയുള്ളവർ ഈ ന്യൂനപക്ഷങ്ങളുമായി ചേർന്ന് വോട്ട് ബാങ്ക് ഉറപ്പാക്കിയിട്ട് പ്രവർത്തിക്കുന്നതും എല്ലാം നമുക്ക് കാണാം ഇതൊക്കെ നമ്മൾ അറിയണം വസ്തുതകൾ അറിയണം മാമാധ്യമങ്ങളിലൂടെ ഇതൊന്നും നമുക്ക് അറിയാൻ സാധിക്കാത്തത് കൊണ്ട് ഇത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു പ്രണാമം.